കുട്ടിക്കാലത്തെ ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറായിയിലാണ്, വൈപ്പിങ്ങരയ്ക്ക് അടുത്തുള്ള ചെറായിയിലാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ നാട്. അവരോടൊപ്പം അപ്പൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലുമൊക്കെ ചെലവഴിച്ച ക്രിസ്മസ് നാളുകളാണ് ആദ്യഘട്ടങ്ങളിലെ ഓർമ്മ. വളരെ കുഞ്ഞുനാളിൽ പള്ളിയിൽ പോകുമ്പോൾ ഈ തെങ്ങിന് തടം കൂട്ടിയിരിക്കുന്ന കുന്നുകൾ പോലുള്ള കൊച്ചു കൊച്ചു ഇടങ്ങൾ, മരപ്പാലങ്ങൾ, തെങ്ങിൻ തടി കൊണ്ടുള്ള മരപ്പാലങ്ങൾ, ഇതിലൂടെയൊക്കെ സഞ്ചരിച്ച് പള്ളിയിൽ പോകുമ്പോൾ അപ്പാപ്പൻ്റെ അല്ലെങ്കിൽ അമ്മാവൻ്റെ കൈവിരലിൽ ഞാന്നുകൊണ്ട് ദൂരെയുള്ള പ്രകാശ നക്ഷത്രങ്ങൾ തെളിച്ചു തരുന്ന വഴിയിലൂടെ നടന്ന് നടന്ന് പള്ളിയിലെത്തും. ഉണ്ണി പറക്കുന്ന മുഹൂർത്തമുണ്ട്. അന്നേരം ഉറങ്ങിക്കളയരുതെന്ന് മുതിർന്നവർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. പുലർച്ചയ്ക്കാണ് കുർബാന. അപ്പോൾ അത് എത്ര വന്നാലും ഉറക്കം പിടിച്ചു നിർത്താൻ ആ പ്രായത്തിന് കഴിയില്ല. പക്ഷേ അവിടെ ദേവാലയ മണികൾ മുഴങ്ങുകയും സുഗന്ധധൂമങ്ങൾ കൊണ്ട് അന്തരീക്ഷം വല്ലാതെ പരിശുദ്ധമാവുകയും ചെയ്യുന്ന ഒരു ഘോഷ മുഹൂർത്തം അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞെട്ടി കണ്ണുറന്ന് നോക്കും. മുതിർന്നവരാരെങ്കിലും നമ്മളെ എടുത്തു ഉയർത്തും. ആ എടുത്തുയർത്തി അവരുടെ ഒക്കത്തിരുന്നുകൊണ്ട് എന്തി വലിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ മധുബഹായിലെ ധൂമവലയങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എവിടുന്നോ ഒരു അപൂർവമോ തേജസ് കടന്നു വന്നുവെന്ന് ആ കുഞ്ഞു മനസ്സ് വായിച്ചെടുക്കും. ഉണ്ണീശോ പിറന്നു വന്ന് മനസ്സ് തിരിച്ചറിയുന്നൊരു മുഹൂർത്തമായിരുന്നു. അതൊക്കെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാനൊക്കെ കഴിയുന്നത് പിന്നീട് എപ്പോഴൊക്കെയാണ്. ഏതായിരുന്നാലും അവിടെ നിന്ന് നഗരത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് വരുന്നത്, ഞാനൊരു വിദ്യാർത്ഥിയാകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നഗരത്തിലായി കഴിഞ്ഞിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസും ഈസ്റ്ററുമല്ല, പക്ഷെ ഞാൻ ജനിച്ച ആ ഒരു വീതിക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മാർക്കറ്റ് റോഡിനോട് ചേർന്നുള്ള ഒരു മുസ്ലിം സ്ട്രീറ്റിലാണ് ഞാൻ ജനിച്ചത്. ഒരു 5-8 വർഷം അവിടെയാണ് താമസിച്ചിരുന്നത്. ആ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത, അവിടെയുള്ള ഏക ക്രൈസ്തവ ഭവനം ഞങ്ങളുടേതായിരുന്നു. തൊട്ട് അടുത്തുള്ളൊരു ഭവനം എന്ന് പറയുന്നത് തൊട്ടടുത്ത, പിന്നെ ഉണ്ടായിരുന്നൊരു യഹൂദ ഭവനം ഉണ്ടായിരുന്നു, ഒരു ഹൈന്ദവ ഭവനം ഉണ്ടായിരുന്നു, പിന്നീടുള്ളതെല്ലാം മുസ്ലിം ഭവനങ്ങളായിരുന്നു. അപ്പം റാവുത്തരുടെ വീട്ടിലെ ഉമ്മയും ആജിയാരുടെ വീട്ടിലെ ഉമ്മയും അങ്ങനെ പല വീട്ടിലെ ഉമ്മമാരും കോച്ചയുടെ വീട്ടിലുള്ള അമ്മയും മുസ്ലിം ഹൈന്ദവ ഭവനത്തിലെ ഒരു അമ്മയും ഈ അമ്മമാരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സയാന കാഴ്ചയുണ്ട്. എൻ്റെ അമ്മ വിശറി പോലെ ഞൊറിഞ്ഞെടുക്കുന്ന മുണ്ടും ചട്ടയും ധരിച്ച ഒരു സ്ത്രീയാണ്. ഈ മുസ്ലിം സ്ത്രീകളെല്ലാം അവരുടെ പാരമ്പര്യാധിഷ്ഠിത വേഷമാണ് ധരിക്കുന്നത്. യഹൂദ സ്ത്രീ ഞാനിപ്പോഴും ഓർക്കുന്നു കള്ളി മുണ്ടും നമ്മുടെ സ്ലാക്ക് ഷർട്ട് പോലത്തെ ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. ഹൈന്ദവ സ്ത്രീ മുണ്ടും ജമ്പറും അതിൻ്റെ മീതെ ഒരു തോർത്ത് പോകാൻ കൊടുത്തിരുന്നു. ഇവരെല്ലാം കൂടി വട്ടം കൂടി നിന്നുകൊണ്ട് എവിടെയെങ്കിലും നിന്ന് സ്വറ പറഞ്ഞിരിക്കുമ്പോൾ ആ കാഴ്ച കാണുന്നത് തന്നെ മനസ്സിലൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ആഹ്ലാദം ജനിപ്പിച്ചിരുന്നു. കാരണം ജാതിയും മതവും എല്ലാം മനുഷ്യനെ കളമ്പിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ തമസിൽ നിന്നുകൊണ്ട് ഉണരുമ്പോൾ ഇത്തരം പുറകോട്ടുള്ള ഓർമ്മകളിലെ കാഴ്ചകൾക്ക് വലിയ മനോസുഖം പകർന്നു തരാൻ കഴിയുന്നുണ്ട്. അവിടെ എല്ലാവരും അമ്മമാരായിരുന്നു. ഈ അമ്മമാർ പരസ്പരം പകർത്തിരുന്ന ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹവാഴ്ചയുടെയും സങ്കീർത്തനമുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ദിവ്യഗീതം എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ ഈ അമ്മമാർ തമ്മിൽ മത്സരിച്ചാണ് ആ കുഞ്ഞിൻ്റെ അസുഖത്തിന് ശുശ്രൂഷയ്ക്ക് ഒത്തുകൂടുന്നത്. കണ്ണിനൊരിക്കലും അസുഖം വന്നപ്പോൾ കണ്ണിൽ മുലപ്പാലിറ്റിക്കണം. പ്രസവിച്ച് മുലപ്പാൽ വറ്റാതെ നിൽക്കുന്ന രണ്ട് വീടുകളിലെ സ്ത്രീകൾ സ്പൂണിലേക്ക് മുലപ്പാൽ പകർന്ന് അവിടുത്തെ ഉമ്മമാർ കൊണ്ടുവന്നു തരുന്നു, അവിടുത്തെ അമ്മമാർ കൊണ്ടുവന്നു തരുന്നു, കണ്ണിലിറ്റിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പാരസ്പര്യത്തിൻ്റെ പരദീസയിലാണ് എനിച്ച് വളരുവാൻ സന്ദർഭമുണ്ടായത്. ക്രിസ്മസിന് വരുമ്പോൾ ഈ വീട്ടിൽ നക്ഷത്രം ഉണ്ടാക്കണം, വാങ്ങാൻ ഇന്നത്തെ പോലെ കടകമ്പോളങ്ങളിൽ നക്ഷത്ര ദീപങ്ങൾ വാങ്ങാൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ എവിടെ നിന്നോ ഏതോ ചങ്ങാതിയുടെ വീട്ടിൽ വാരി ഉണക്കാനിട്ട് അതിനെ വളയ്ക്കാവുന്ന പരുവത്തിലെത്തി വീട്ടിൽ കൊണ്ടുവന്ന് വലിയ ക്രിസ്മസ് ദീപം ഒരുക്കി. അത് ചേട്ടന്മാരുടെ കുത്തകയായതുകൊണ്ട് കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എന്നോടൊപ്പം എൻ്റെ മറ്റ് സമുദായത്തിലെ മറ്റ് വീടുകളിലെ കുട്ടികളും കാഴ്ചക്കാരായി കൂടിയിരുന്നു. സ്കൂളിൽ പോകുന്ന വഴിക്ക് സെൻറ്റ് മേരീസ് കോൺവെൻ്റ് ഉണ്ട്, അതിൻ്റെ അങ്കണത്തിൽ കുറേ പൂക്കൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ കയറി ആരും കാണുന്നില്ല എന്നുള്ള ഭാവത്തിൽ 2-3 പൂക്കൾ ഇറക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റർ മേരി ടെസ്സി എന്നായിരുന്നു അവരുടെ പേരെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, ഓടി വന്ന് ചെവിക്ക് പിടിച്ചു. അപ്പോൾ ആവശ്യം എന്തെന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു, ഒളിച്ചെടുക്കേണ്ട മണി, ദിവസവും വന്ന് പൂ പറിച്ചു. അങ്ങനെ അവിടെ നിന്ന് ദിവസവും പൂക്കൾ പറിച്ച് ആ പൂ, അത് ക്രൈസ്തവ സന്യാസിനി ഭവനത്തിൽ നിന്ന് ഇറുത്തെടുത്ത പൂക്കൾ കൊണ്ടാണ് ക്രിസ്തു ബാലനായ ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിന് കൂട്ടുകൂടിയത്. ഈ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചിരുന്നുകൊണ്ട് നക്ഷത്രവിളക്ക് തൂങ്ങി നിന്ന ഒരു വൈകുന്നേരം അപ്പു എവിടെന്നോ സംഘടിപ്പിച്ച കുറച്ച് പൂക്കളുമായിട്ട് വന്നു. നമുക്കൊരു പൂക്കളം ഒരുക്കിയാലോ, ഉണ്ണീശു വരുന്നതല്ലേ, ഉണ്ണീശുവിനെ സ്വീകരിക്കാൻ. മഹാബലി വരുമ്പോൾ പൂക്കളം ഒരുക്കാറുള്ള പോലെ നമുക്ക് ഉണ്ണീശുവിനും പൂക്കളം ഒരുക്കാം. എനിക്ക് തോന്നി അതൊരു പുതിയ ആശയമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ആ നക്ഷത്രവിളക്ക് തൂങ്ങുമ്പോൾ അതിൻ്റെ പല നിറത്തിലുള്ള ഈ വെളിച്ചത്തിൻ്റെ ചീളുകൾ ഇങ്ങനെ വന്ന് തൊട്ടുരുമ്പി നൃത്തമാടുന്ന ആ തറയിൽ
ഞങ്ങൾ ഉള്ള പൂക്കൾ കൊണ്ടൊരു കൊച്ചു പൂക്കളെ വരയ്ക്കും. അമ്മ വന്ന് കുറച്ചു നേരം നോക്കി നിന്നൊന്ന് മൂടിയിട്ട് പോയി. അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ജ്യേഷ്ഠന്മാരെല്ലാം വരാൻ വൈകി. അതിനു മുമ്പ് അപ്പൻ കൊളയിൽ നിന്ന് വന്നു. അപ്പം കൊളയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ അകത്ത് പോയി ഡ്രസ്സ് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചാരുകസേര പതിവുണ്ട് പൂമുഖത്ത്. അതിലേക്ക് മെല്ലെ ചാഞ്ഞിരിക്കും. അമ്മ ചൂട് കാപ്പിയുമായിട്ട് വരും. അപ്പോഴാണ് അപ്പൻ ഈ പൂക്കളം ശ്രദ്ധിക്കുന്നത്. എൻ്റെ നേർക്കൊന്ന് നോക്കി. അപ്പോൾ വഴക്കാണോ ശകാരമാണോ ശിക്ഷയാണോ അതോ എന്ന ഒരു ഉത്കണ്ഠയോടു കൂടി ഞാൻ നിൽക്കുമ്പോൾ അപ്പൻ മെല്ലെ അടുത്തേക്ക് വിളിച്ചു, ആരുടെ ക്രിയയാണ് എന്ന് ചോദിച്ചു. ഞാനും അപ്പും കൂടിയാണ്. അപ്പോൾ നീ അതിനെന്താണ് പ്രതികരണം എന്നറിയാതെ എന്ന് ഞാനിങ്ങനെ പകച്ച് നോക്കി നിൽക്കും. അപ്പൻ എന്നെ ഇങ്ങനെ അടുത്ത് ചേർത്ത് അണച്ചിട്ട് എൻ്റെ മൂർദ്ധാവിൽ ചുംബിച്ചിട്ടോ, ഇതിൻ്റെ പകുതി നിൻ്റെ അപ്പൂനാണ്. എനിക്ക് കിട്ടിയ ഇന്നോളമുള്ള ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം അതായി.